യാക്കോബായ സഭ വിശ്വാസികളെ തൊടാൻ കേരള സർക്കാരിന് പിണറായി സർക്കാരിന് പേടിയായിരുന്നു യാക്കോബായ സഭയെ പേടിച്ച സർക്കാർ പല മോടന്തൻ ന്യായങ്ങളും കോടതിയിൽ അവതരിപ്പിച്ചു കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പള്ളി ഏറ്റെടുക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നും അങ്ങനെ കുറേ ന്യായങ്ങൾ അവസാനം ഹൈക്കോടതി ഒരു മുന്നറിയിപ്പ് അങ്ങ് നൽകി സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്രസേനയെ നിയോഗിക്കുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് അതിൽ സർക്കാർ എന്തായാലും വിരണ്ടിരിക്കുന്നു ഓർത്തോഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന മുളന്തുരുത്തി പള്ളി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഇന്നലെ രാത്രിയോടെ ഏറ്റെടുത്തു ഏറ്റെടുക്കൽ എതിർത്തുകൊണ്ട് പള്ളിയിൽ തമ്പടിച്ചിരുന്ന യാക്കോബായ വിവാഹം വിശ്വാസികളെയും മൂന്ന് ബിഷപ്പുമാരടക്കം മതപുരോഹിതരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് പള്ളി ഏറ്റെടുത്തത് പള്ളി ഏറ്റെടുത്ത് കൈമാറാൻ ഹൈക്കോടതി നൽകിയ സമയപരിധി ഇന്ന് തീരാനിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മണിയോടെ പോലീസ് സഹായത്തോടെ ജില്ലാ ഭരണകൂടം പള്ളി ഏറ്റെടുത്തത് പള്ളി ഭരണം ഏറ്റെടുത്ത് തിങ്കളാഴ്ച റിപ്പോർട്ട് കൈമാറാനാണ് എറണാകുളം ജില്ലാ കളക്ടർക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനായിരുന്നു പള്ളി ഏറ്റെടുക്കേണ്ട ചുമതല പുലർച്ചെ അഞ്ചു മണിയോടെ വൻ സന്നാഹങ്ങളുമായി പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും പള്ളിയിലെത്തി ഇതിനോടകം ചോറ്റാനിക്കര മുതലുള്ള പ്രദേശത്തെ റോഡുകൾ പോലീസ് അടയ്ക്കുകയും ചെയ്തിരുന്നു പോലീസ് എത്തുമെന്നറിഞ്ഞ് പള്ളിക്കകത്ത് തമ്പടിച്ചിരിക്കുകയായിരുന്നു വിശ്വാസികൾ പള്ളിയുടെ എല്ലാ വാതിലുകളും അടച്ചു അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അകത്ത് കടന്നു കയറിയ പോലീസ് പ്രതിഷേധക്കാരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് നീക്കി യാക്കോബായ വിശ്വാസികൾ കടുത്ത പ്രതിഷേധം നടത്തിയെങ്കിലും പുലർച്ചെ ആറരയോടെ സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചു മെത്രാപൊളിറ്റിൻ ക്രിസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ നേതൃത്വത്തിൽ ബിഷപ്പുമാർ പള്ളിയുടെ ഗേറ്റിന് മുന്നിലിരുന്ന് പ്രതിഷേധിച്ചെങ്കിലും പോലീസ് ഇതും അനുവദിച്ചില്ല ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്നതുവരെ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇവരെയും അറസ്റ്റ് നീക്കിയ ശേഷമാണ് പള്ളിയുടെ ഭരണം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തത് അറസ്റ്റ് ചെയ്തവരെയെല്ലാം വിവിധ കേന്ദ്രങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ പ്രവേശിക്കാൻ സർക്കാർ സംരക്ഷണം നൽകുന്നില്ലെന്നാരോപിച്ച് ഓർത്തഡോക്സ് വിഭാഗം നേരത്തെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു വിധി നടപ്പിലാക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ സിആർ പി എഫിനെ നിയോഗിക്കാൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആരാഞ്ഞിരുന്നു ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചും പള്ളി ഏറ്റെടുക്കാൻ കർശന നിർദ്ദേശം നൽകിയത് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പള്ളി ഏറ്റെടുക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് സംസ്ഥാന സർക്കാർ നിലപാട് കോടതിയിൽ അറിയിച്ചിരുന്നു എന്നാൽ പള്ളി ഏറ്റെടുക്കാൻ കളക്ടർക്ക് തയ്യാറായില്ലെങ്കിൽ കേന്ദ്രസേനയെ നിയോഗിക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്